പച്ചക്കറികളൊന്നും അധികം വീട്ടിലില്ലാതെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ് ഉള്ളി സാമ്പാർ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ പച്ചക്കറികൾ ഇല്ല എന്നുള്ളൊരു ഫീലേ നമുക്ക് വരില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ സാമ്പാർ കഴിക്കാൻ പറ്റും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം അതിനുവേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഞാൻ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ വഴറ്റിയെടുക്കാം ഇനി അതേ സമയത്ത് തന്നെ ഒരു കുക്കറിലേക്കില്ലേ കഴുകി വൃത്തിയാക്കി പരിപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ച് നമുക്കൊരു രണ്ട് മൂന്ന് വിസിലെടുപ്പിച്ച് രേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഇതിൽ ഉള്ളിയൊക്കെ ഒരുവിധ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ നേരത്തെ ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടതാണ് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാവേ ആവശ്യത്തിനുള്ള പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ച ചവയൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പില്ലേ ആ പരിപ്പില്ലി മിക്സിലേക്ക് ഇത് ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ് ഞാൻ ഇച്ചിരി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് വെള്ളം കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തല്ലേ നമ്മുടെ അടിപൊളി ഉള്ളി സാമ്പാർ റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് വേണം ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പച്ചക്കറികൾ ഇല്ല ഒരു ആ ഒരു ഫീലേ നമുക്ക് വരില്ല ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റിയാണ് ദോശയുടെ കൂടെയാണ് കേട്ടോ ഞാൻ കഴിച്ചത് ദോശ കഴിക്കുമ്പോൾ ഇങ്ങനെയൊരു ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബൈ ബായ്